ജന്മനാ ഇരുവൃക്കകൾക്കും തകരാറുള്ള അഞ്ചു വയസ്സുകാരനെ തെരുവുനായ്ക്കൂട്ടം ക്രൂരമായി ആക്രമിച്ചു. കൊല്ലം കുണ്ടറ ഇളമ്പള്ളൂർ ഏജന്റ് മുക്ക് സരോജ നിവാസിൽ തിലകന്റെയും ഇന്ദുവിന്റെയും മകൻ നീരജിനെയാണ് നായ്ക്കൂട്ടം ആക്രമിച്ചത്. ആ സമയത്ത് പട്ടികളെ എന്തോ ഒന്ന് കടിച്ചെടുത്ത് പോകുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കാൻ വയ്യ, എന്തോ ഒന്ന് കണ്ടതുമില്ല. പട്ടിയുടെ മുരക്ഷ കെട്ടുമെന്ന് നോക്കിയപ്പം ഒരു ആറേഴ് പട്ടികളുണ്ട്. കുഞ്ഞ് ഇവിടുത്തെ എനിക്കറിയത്തില്ല, കാരണം മുഖം മൊത്തം ചിളിയായി, കുറേ ചോരയായിപ്പോയി. ചെന്നപ്പം കുഞ്ഞ് നടക്കുന്നത്, ഞാൻ ചെന്നപ്പോഴത്തേന് പട്ടി മാറി നിന്ന്. പിന്നെ കുഞ്ഞിൻ്റെ അടുത്തോട് ഇവിടെ കൊണ്ടുവന്ന്, ഇവിടെയും കടിച്ച്. പിന്നെ കൃഷ്ണ, ഒരു ഈ പട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന പട്ടികളാണ്. ഒന്ന് ഒരു കഴുത്ത ബെൽറ്റിട്ട പട്ടി ഉണ്ടായിരുന്നു, ഏതോ വീട്ടിൽ കിടന്നതാണ്. പക്ഷെ അത് വീട്ടിൽ ഇപ്പോൾ ഇല്ലത് എപ്പോഴും ഈ ഏരിയയിലാണ്, ഇവിടെ അല്ല, താഴെ. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരുന്നതാണത്. ഇപ്പോഴും കുഞ്ഞാന്ന് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ പഴം തുണി എന്തോ കൊണ്ടുപോകുന്ന അങ്ങനെ കണ്ടോളൂ. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ വീട്ടുമുറ്റത്ത് നിന്ന നീരജിനെ 7 വരുന്ന തെരുവു നായ്ക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. പിന്നെ രാവിലെ മൂത്രമൊഴിക്കാൻ മുറ്റത്തോട്ട് ഇറങ്ങിയതായിരുന്നു. ഇവിടെ കുറേ പട്ടികൾ ഒന്ന് കുസിനെ കടിച്ച് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോയിപ്പോൾ ഇപ്പുറത്ത് ഒരു ആളാ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത്. കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക ഫെസിലിറ്റിയിൽ. എല്ലാ മാസവും അതിനെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത മാതാവ് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ പിതാവ് ശബരിമലയ്ക്ക് പോകുന്നതിന് കഞ്ഞിസദ്യക്ക് അയൽക്കാരെ വിളിക്കാൻ പോയിരിക്കുകയാണ്. ആ ഈ പട്ടി കടിച്ച കുഞ്ഞിനെ ഒരു കന്നിമലയാണ്, ശബരിമലയ്ക്ക് കൊണ്ടുപോകാനായിട്ട് മാലയൊക്കെ ഇട്ട് കഞ്ഞിസദ്യക്കുള്ള കാര്യങ്ങൾ നാട്ടിലറിയിപ്പിക്കാനായിട്ട്, നാട്ടുകാരെ നമ്മുടെ അയൽവാസികളെ അറിയിപ്പിക്കുന്നത് കഞ്ഞിസദ്യ, തിങ്കളാഴ്ച കഞ്ഞിസദ്യയാണ്, അറിയിപ്പിക്കാനായിട്ട് പോയ സമയത്താണ് ഈ വൈഫ് വിളിക്കുന്നത്. വൈഫ് വിളിച്ചിട്ട് പറഞ്ഞത് പോലെ കുഞ്ഞിനെ പട്ടി മൂത്രമൊഴിക്കാനായിട്ട് ഇറങ്ങിയത് കുഞ്ഞാണ്. അവന് കിഡ്നി കംപ്ലൈൻറ്റ് കുഞ്ഞാണ്. മിക്കവാറും കൂടെ കൂടെ മൂത്രമൊഴിക്കാനായിട്ട് ഇറങ്ങുന്നതാണ്. ഇറങ്ങിയ സമയത്ത് ഇവിടുന്ന് പട്ടി കടിച്ച് കൊണ്ടുപോകാൻ. ഇത് കാണുന്നത് എൻ്റെ ഒരു ബന്ധു തന്നെ അവിടെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞൊരു ബന്ധു അവനാണ്. അവൻ തന്നെ നോക്കുമ്പോൾ ഈ ഒരു എന്തോ ഒരു സാധനം കടിച്ചെടുത്തുകൊണ്ട് പോകുന്നു പട്ടി. പട്ടി കടിച്ചെടുത്തോണ്ട് പക്ഷേ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ കുഞ്ഞാണെന്ന് കാണുന്നത്. അവൻ പട്ടികളെല്ലാം എടുത്ത് പിന്നെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്തിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ കുഞ്ഞിൻ്റെ പുറം മൊത്തം മുറിവുകളും തലയ്ക്കകത്ത് മുറിവുകളും, എന്നിട്ട് ഈ അവൻ്റെ ഈ മടിഭാഗം വൃഷണം കടിച്ചിട്ട് ഒരു വൃഷണം പുറത്ത് ചാടി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം കിഡ്നി കംപ്ലൈൻറ്റുള്ള കുഞ്ഞാണ്, കിഡ്നി കംപ്ലൈൻറ്റുള്ള കുഞ്ഞാണ്. പിന്നെ അത് മാത്രമല്ല ഈ അതിന് ഇവിടുന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. അവിടെ 6-7 തയ്യൽ ഇട്ടിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. വൈഫിനാണെന്നുണ്ടെങ്കിൽ കാല് വയ്യാത്ത 84% ഈ പോളിയോ വന്നതെന്നും, അവർക്ക് ഇറങ്ങി കുഞ്ഞ് പുറത്തോട്ട് പോകുന്ന മൂത്രമൊഴിക്കാൻ പോകുന്ന സമയത്തും അതായത് പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് ഇറങ്ങി ഓടി വന്ന് പിടിക്കാനുള്ള കഴിവ് ഇല്ലാത്തതാണ് ഇത്. എന്നിട്ട് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അയാൾ തിരിച്ച് പെയിൻറ്റിങ്ങിന് തിരിച്ച് പോകുന്ന സമയത്ത് ആ പട്ടികൾ തന്നെ അദ്ദേഹത്തെ കടിക്കാനായിട്ട് ചെന്നു. അതിൽ ഒരു പട്ടി അവനെ കടിക്കാനായിട്ട് ചെന്നിട്ട് ഞാൻ ഇപ്പോൾ ചെന്ന് ചോദിച്ചപ്പോൾ കാണാം അവിടെ ഒരു 6-7 പട്ടികൾ അവിടെ സ്ഥിരം ഉള്ളതാണ് അവിടെ. രോഗത്തെ തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിന് മുറ്റത്തിറങ്ങുന്ന ശീലം കുട്ടിക്കുണ്ട്. പതിവ് പോലെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് നായ്ക്കൂട്ടം ആക്രമിച്ചത്. 10-16 കൊച്ചുങ്ങളുമായിട്ട് അവിടെ കിടപ്പുണ്ട്. നമ്മളാരെങ്കിലും ഞാനൊക്കെ സന്ദേഹിക്കുന്നതിലേ കൂടെ ബൈക്കിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യുവമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടുന്നുണ്ടാ നമുക്ക് പേടിയാണ്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഇതുപോലൊരു പട്ടി എടുത്ത് ഉറുക്കേടിയതാ ഇവിടെ കിടക്കുക മെഡിസിറ്റിയിൽ. അവന്റെ മുഖം മൊത്തം പൊട്ടി, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തല രക്ഷപ്പെട്ടു. മുഖം മൊത്തം ഈ പട്ടി പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഇവിടെയും ഇടയ്ക്കിടയ്ക്ക് ഈ ടേണിങ്ങിൽ തന്നെ വന്നിട്ട് ബൈക്കിൽ വരുന്ന ആൾക്കാർ ഈ പട്ടി എടുത്ത് പോകുക ഇടം ചവിട്ടും, സ്ലിപ്പ് ചെയ്ത് അവിടെ വീഴും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഒരു ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരൊറ്റപ്പെട്ട സംഭവമായത്, അല്ലെങ്കിൽ ഇതെല്ലാം റോഡിലാണ്. പക്ഷേ ഈ അകത്തുള്ള സംഭവം ഇപ്പോഴാണ് നമ്മുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് അറിഞ്ഞപ്പോൾ അതുവരെ നമുക്കും അറിയത്തില്ല ഇങ്ങനെ ഈ ഇതിനകത്ത് കുറേ ഒരു കൂട്ടം കിടപ്പുണ്ടെന്നുള്ളതായിരുന്നു. ആ അതിപ്പോൾ അത് ഇന്നിപ്പോൾ ഈ സംഭവം നടന്നുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാൻ പറ്റിയത്. ജന്മനാ ഇരുവൃക്കകളും തകരാറിലായ കുട്ടി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയെ വീട്ടിൽ നിന്നും 200 മീറ്ററോളം അകലെ വരെ നായ്ക്കൾ വഹിച്ചു കൊണ്ടുപോയി. ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയാ. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? പഞ്ചായത്തിന് പറയുമ്പോൾ അവർക്ക് ഒരു ലിമിറ്റുണ്ട്. വളരെ ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് ഇവിടെ വന്നേക്കുന്നത് മനുഷ്യന്.
മനുഷ്യന് യാതൊരു വിലയില്ല. അതുകൊണ്ട് അവിടെ സീറ്റ് പറക്കി വെച്ചാക്കി അവിടെ ഒരു വീട് പണി ചെയ്ത് ഒരു കാരണവശാലും അതിനകത്ത് കയറാൻ ഒക്കത്തില്ല. അതിനകത്ത് പട്ടികളെ പുത്താട്ടമാ. എന്നിട്ട് സീറ്റ് പറക്കി ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ട്. അല്ല കൊച്ചുങ്ങളായാലും വലിയവരായാലും ആരായാലും ഇതിപ്പോ ആര് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചൊക്കെ താഴെ കൊണ്ടുപോയാലെ ആ കൊച്ചിന് കൊണ്ടുപോയ അല്ലേ അതിനപ്പുറം പോയാലും മണ്ണും വായലും മൂക്കലും ഒക്കെ മണ്ണും ഒക്കെ മണ്ണ് കയറി പട്ടി വലിച്ചടിച്ചോണ്ട് അങ്ങ് പോയത്. ആ പയ്യൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. അല്ലെങ്കിൽ അതിനെ എവിടെയെങ്കിലും കൊണ്ടിടത്തില്ലായിരുന്നു. ഒരു പയ്യൻ അവിടെ പെയിന്റ് അടിച്ചോണ്ട് നിന്ന ഞാൻ കണ്ടത്. കുഞ്ഞിനെ കരച്ചിൽ പോലും ഇല്ലായിരുന്നു. അവസാനം കരയ്ക്ക് കരയാൻ പോലും പറ്റത്തില്ലായിരുന്നു. അവനങ്ങ് സ്തംഭിച്ച് നിന്നു പോയി. എന്തോന്ന് അറിഞ്ഞുകൂടാ. വല്ലാത്തൊരു വരച്ചോണ്ട് പോകുമ്പോ എന്തോ ഭയങ്കര ഒരു ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. ഞങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? എത്ര പേര് വെളിയിലോട്ട് എത്താൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇങ്ങനൊക്കെ ആയാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും? പിന്നെ ജോലിക്ക് വേണ്ടി വെളിയിലോട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ ആളുകൾക്ക്? ഈ കുഞ്ഞുങ്ങളുടെ വീടുകളിൽ എന്താ ചെയ്യും? ഞങ്ങളൊരു തൊഴിലുറപ്പിന് പോകുന്നവരാണ്. കൊടി കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട്. സമീപത്തെ വീട്ടിൽ പെയിന്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് കുട്ടിയെ രക്ഷിച്ചത്. നായകളുടെ ആക്രമണത്തിൽ തലയ്ക്കും മുതുകിലും സ്വകാര്യ ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ന്യൂസ് കേരളം, കൊല്ലം. മറ്റാർക്കും നൽകാൻ കഴിയാത്ത അത്യുഗ്രൻ ഓഫറുകളുമായി RR ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ്, ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ്, കോസ്മെറ്റിക്സ്, ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കും. മികച്ച ബ്രാൻഡുകൾ, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെ. 2,000 രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും. RR ഹോൾസെയിൽ മാർട്ടിന്റെ 70 വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം. RR ഹോൾസെയിൽ മാർട്ട്, ആലഞ്ചേരി, അഞ്ചൽ, കൊല്ലം. കോൺടാക്ട് നമ്പർ 9567315499. സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് പ്രൊവിഷൻ ഹോൾസെയിൽ, ആലഞ്ചേരി, അഞ്ചൽ. RR ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ്, ആലഞ്ചേരി, അഞ്ചൽ.